സ്റ്റിൽ ഫോട്ടോഗ്രാഫി രംഗത്ത് മുതിർന്ന ഫോട്ടോഗ്രാഫർമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ കുതിപ്പുകൾക്ക് വിധേയമായി അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫി രംഗത്ത് പഴയ കാലത്തുള്ളവർക്ക് മാത്രമാണോ ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്? പുതിയ തലമുറയിൽപ്പെട്ടവർക്കും തങ്ങളുടെ നില ഭദ്രമാക്കാൻ പ്രതിസന്ധികളേറെയാണെന്നാണ് നമ്മൾ ഈ യാത്രയിലുടനീളം പറഞ്ഞു കേട്ടത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പഴയകാലത്തെ ഫോട്ടോഗ്രാഫർമാരുടെ ജീവിതവും കഠിനാധ്വാനവും അതിജീവനവും ശ്രദ്ധേയമാകുന്നത്. അങ്ങനെ ദേശാന്തരങ്ങളിലേക്ക് സഞ്ചരിച്ചും താമസിച്ചും കഠിനാധ്വാനം ചെയ്തും ഫോട്ടോഗ്രാഫി രംഗത്ത് ശ്രദ്ധേയനായ പ്രശസ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മാത്തിലെ സി കെ ജനാർദ്ദനനെ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങനെ നാട്ടിലിങ്ങനെ ക്ലബും പരിപാടിയും കലാപരിപാടിയിലായിട്ടും മൂന്നാല് കൊല്ലം അങ്ങനെ സാധനം അങ്ങനെ അല്ലായിരുന്നു. പിന്നെ നാട്ടിലൊന്നും പിന്നെ തൊഴിലൊന്നും വരെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു മൂന്നാല് വർഷം അങ്ങനെ പോയി. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളൊരു അകന്ന ബന്ധത്തിലൊരു അമ്മാനുണ്ടായിരുന്നു. പിന്നെ ഒരു വെളിച്ചം തുടങ്ങി ബി വി നാരായണ നമ്പ്യാരാളുടെ ബോംബിൽ കുറേ കാലങ്ങളായിട്ട് ഈ പ്ലാസ്റ്റിക് കമ്പനികൾ ഇതൊക്കെയാണ് കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ അയാളായിട്ട് ബന്ധപ്പെട്ട അയാൾ പറഞ്ഞ് അങ്ങനെയാണ് ബോംബിലേക്ക് പോവുക, നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബോംബിൽ പോയി. അങ്ങനെ ആ മനുഷ്യനെ നല്ല വളരെ സഹായിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെ ഒരു കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ഹെൽപ്പറായിട്ട് ജോലിക്ക് കയറി. ഒരു മില്ലിംഗ് മെഷീനിലാണ് എൻ്റെ വർക്ക് ഉണ്ടായിരുന്നത്. മില്ലിംഗ് മെഷീൻ ഓപ്പറേറ്റ്, മില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, ഇങ്ങനെ ആ എഞ്ചിനീയർ കമ്പനിയിലല്ല. പക്ഷേ ഞാൻ മെയിനായിട്ട് എടുത്തത് മില്ലിംഗ് മെഷീൻ, ഗിയർ കട്ടിങ് ഇങ്ങനെയുള്ളൊരു സെക്ഷനിലായിരുന്നു. ആ മെഷീനിൻ്റെ ഒരു ഓപ്പറേറ്ററായി ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ പഠിച്ചു. പഠിച്ച പിന്നെ അതേ കമ്പനി തന്നെ കുറച്ചാൾ അതേ അവിടെ തന്നെ മില്ലിംഗ് മെഷീനിൽ തന്നെ കുറച്ചാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ കമ്പനി വിട്ട് വേറൊരു കമ്പനി കയറാം. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ശമ്പളം എവിടെയും കൂടുതൽ കിട്ടും, അങ്ങനെ പോകില്ല. അങ്ങനെ മാറി മാറി ബോംബെയാണല്ലോ. അപ്പം അങ്ങനെ മാറി മാറി താമസിച്ചു. ആ സമയത്തൊക്കെ ഈ അമ്മാവൻ്റെ കൂടെ തന്നെ താമസിക്കേണ്ടായിരുന്നത്. അങ്ങനെ കൊണ്ട് അമ്മാവിന് ചെറിയൊരു ബുദ്ധിമുട്ടെന്തോ വന്നപ്പോൾ പിന്നെ അമ്മാവനൊന്ന് മദ്രാസിലേക്ക് പോയി. ആ സമയത്ത് നമ്മൾ ബോംബെ തന്നെ. അപ്പം ഞാൻ അന്നേരം താമസം അവിടെ നിന്ന് മാറ്റിയിട്ട് അന്ന് ബോംബെയിൽ സാക്കിനകാന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പിന്നെ താമസിച്ചിരുന്നത്. വേറെ കൂട്ടുകാരെല്ലാം കൂടെ അങ്ങനെ ഒന്നിച്ചൊരു റൂമിൽ അങ്ങനെ എടുത്ത് താമസിച്ചായിരുന്നു. തൊട്ട് അവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട് പൈപ്പ് ലൈനിൽ. ഞാൻ താമസിക്കേണ്ട അടുത്തായിട്ടൊരു സ്റ്റുഡിയോ, ഒരു മംഗലാരത്തുകാരുടെ ഒരു സ്റ്റുഡിയോ ആണ്. അവരായിട്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് അവരായിട്ട് പിന്നെ എന്തോ നല്ലൊരു കുടുംബബന്ധം പോലെ ഞങ്ങൾ ആ ഒരു അങ്കിൾ എന്ന് പറഞ്ഞ അങ്കിൾ അങ്കിളിനെ വിളിക്കുക അയാളാണ്. ആ മനുഷ്യനാണ് ഫെർണാണ്ടീസ് എന്ന് പറഞ്ഞ പേര്. ഈ കമ്പനീൻ്റെ സമയം കഴിഞ്ഞ് വന്നാൽ എന്നെ ഇടക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കും. ഇങ്ങനെ ഒരു ഹെൽപ്പിംഗ് ഇല്ലാതെ അയാൾക്ക് അപ്പോൾ എന്നോട് ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ പിന്നെ അയാൾ എവിടെയും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ കൊണ്ട് എന്നെ ഇവിടെ ഇരുത്തിയിലൊക്കെ പോകാൻ തുടങ്ങി. ഒഴിവ് സമയത്ത് ഞാൻ ആ കമ്പനിയിൽ വർക്ക്, ആ സമയത്ത് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അന്നേരം ഈ വർക്കിലേക്ക് വന്നത് അവിടെ റൂമിൽ അസൗകര്യം കൊണ്ട് സ്റ്റുഡിയോ തന്നെ കടന്നോളാൻ പറഞ്ഞു. സ്റ്റുഡിയോൻ്റെ താക്കോൽ എനിക്ക് തന്നെ സ്റ്റുഡിയോ തന്നെ കടന്നോളാൻ പറഞ്ഞ മനുഷ്യൻ. അങ്ങനെ ഞാൻ സ്റ്റുഡിയോ തന്നെ താമസാക്കി. ഈ ഫെർണാണ്ടീസ് എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്. അയാൾ സ്വന്തം ഒരു മകൻ്റെ മാതിരിയായിരുന്നു എന്നെ അയാൾ സ്നേഹിച്ചതും പിന്നെ ഈ പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും അതേമാതിരി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പിന്നെ അവിടെ ആ സമയത്തൊക്കെ ഞാൻ അയാളുടെ അടുത്ത് കാണിച്ച് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അയാൾ അയാൾ ഇപ്പം മറക്കാൻ കഴിയില്ല. അങ്ങനൊരു അവർക്കും മറക്കാൻ കഴിയില്ല. എന്നോട് അത്ര ആ ഒരു രൂപത്തിൽ തന്നെ അവർ എൻ്റെ അടുത്ത് ഇടപെട്ടിരുന്നു. ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെ ഇടപെട്ടിരുന്നു. ആദ്യമൊക്കെ പിന്നെ ഒരുമാതിരി വെള്ളത്തിൽ വാഷി ഫോട്ടോ അയാൾ പ്രിൻ്റ് അടിച്ചതിൻ്റെ വാഷി ഞാനൊക്കെ ഇങ്ങനെ സഹായിക്കും. വാഷിയിൽ ഉണക്കി പിന്നെ കട്ടിങ് ഇതൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു. എന്നെ നാല് സൈഡൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ചെറിയ ഫിനിഷിങ്ങിൻ്റെ ആ പിന്നെ ബ്രഷൊക്കെ ചെയ്യിക്കട്ടെ വെച്ചാൽ ഇന്നിപ്പം അന്നത്തെ മാതിരി അന്ന് ഒരു ഫോട്ടോഗ്രാഫി പറഞ്ഞ സ്റ്റുഡിയോയിൽ മറ്റൊരു ഗ്ലാസ് വെച്ചിട്ടൊരു ഇതുണ്ടാവും. വലിയ ടച്ചിങ്ങിനൊരു ഇതുണ്ടാവും. ഫ്രെയിം ഫോട്ടോ ഫസ്റ്റ് നമ്മൾ പോയ സ്റ്റുഡിയോ പോയി കാണണമെന്നാണ്. അത് മറ്റേ ഇത് വെച്ച് അതിൽ ഈ പിന്നെ വർക്ക് ചെയ്യുന്നവരെ ചെവിക്കൂടെ ഒരു ബ്രഷ്, കൈക്ക് ഇവിടെ ഇങ്ക് ഉണ്ടാവും, ബാക്ക് ഇങ്ക് ഉണ്ടാവും. അതൊക്കെ അന്നത്തെ ഒരു പിന്നെ ശരിക്കും ഫോട്ടോഗ്രാഫിയിലെ ഒരു സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഫസ്റ്റ് കാണുന്നൊരു ലുക്ക് അതാണ് ഉണ്ടാവുക. ബാക്കി ക്യാമറയും കാര്യവും ലൈറ്റെല്ലാം ഉള്ളിലാണ്. പുറത്ത് വന്നാൽ കാണുന്നൊരു ഫസ്റ്റിലൊരു സ്റ്റുഡിയോ പറയുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നെ. അപ്പോൾ ആദ്യമൊക്കെ പിന്നെ ഇയാൾ ഈ വെള്ള സ്പോട്ടൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ഇങ്ങനെ ഈ വൈറ്റ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ കണക്കായിട്ട് നമ്മൾ ഈ ബ്രഷ് കൊണ്ട് നമ്മൾ ഈ ബ്ലാക്ക് തൊട്ടിട്ട് ഈ വൈറ്റിൽ കൊടുത്തത് ബാക്ക്ഗ്രൗണ്ടായിട്ട് മാച്ച് ചെയ്യുന്നത് അതിലൊക്കെ അങ്ങനെയൊക്കെ അയാൾ കാണിച്ചു തന്നെ അതൊക്കെ ചെയ്യായിരുന്നു. ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയതിനു ശേഷം അതിന് നമ്മൾ പോസിറ്റീവ് ആക്കുന്നതിന് ഈ നമ്മൾ സ്കിന്നിലുണ്ടായി ഫിലിമിൽ സ്കിന്നിൻ്റെ ഈ എന്നാ ശരിക്കും ഇതൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പെൻസിൽ അതിന് ടച്ചിങ് പെൻസിൽ കൊണ്ട് നല്ല നമ്മൾ സ്ലേറ്റ് നമ്മൾ കടലാസ് പെൻസിൽ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് വളരെ കൂർപ്പിച്ച് അത് ശരിക്കും നമ്മൾ ഈ പിന്നെ ഗ്ലാസ് വെച്ച് നോക്കി മിറർ വെക്കും. ലെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലുതാക്കാണ്ട് നമുക്ക് ഇതിൻ്റെ ഇത് ഓരോ സ്പോട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പെൻസിൽ കൊണ്ട് ഈ ഫിലിമും പെൻസിലും അറിയില്ല ആ ടച്ച് ചെയ്യുന്നത്. അങ്ങനെ അത് ടച്ച് ചെയ്ത് ഈ സ്കിൻ്റെ ഒക്കെ നമ്മളിങ്ങനെ മുട്ടിമുട്ടി നിറച്ച് നല്ല ആ ഒരു ഇതിലേക്ക് എടുക്കണം. ആ ഫിലിമിൻ്റെ ടച്ചിങ്ങിലാണ് നമ്മൾ ആ ഫിഗർ ശരിക്കും ഒരു ഫിഗറായിട്ട് വരിക. ഒരു ഫോട്ടോത്തിൻ്റെ ഫിഗർ പറഞ്ഞാൽ ആ ഫിലിം ടച്ചിങ്ങിലാണ്. ഫിലിം നന്നായിട്ട് ടച്ച് ചെയ്തിട്ട് എടുത്ത് ആ നല്ലൊരു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുണ്ടും കുഴിയൊക്കെ തീർക്കും. അല്ലത് പറഞ്ഞാൽ ഈ പെൻസിൽ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് എല്ലാം നിറച്ച് നല്ല രൂപമായി കഴിഞ്ഞാൽ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നല്ല
ശരിക്കുള്ള പിന്നെ ഫോട്ടോ ആയി. പിന്നെ മാത്രം അന്നേരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറില്ല, ടച്ചിങ് ചെയ്തേ പറ്റൂ. ഒരു പ്രിൻ്റ് നെഗറ്റീവ് ആക്കിയ പാട് പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള ഫോട്ടോ ഒറിജിനൽ ഫോട്ടോ അതാണ്. ഒരു മനുഷ്യൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ആക്കിയ പാട് പ്രിൻ്റ് അടിച്ച് കൊടുക്കുന്ന യഥാർത്ഥ ശരിക്കുള്ള ഫോട്ടോ. കാരണം അയാളെ മുഖത്ത് എന്തൊക്കെ വരയോ കുറിയോ കാര്യം കേൾക്കണം, അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് സ്റ്റൈലാക്കി എടുക്കുന്നതാണ് ഈ ടച്ചിങ്. അപ്പോൾ ചിലവർ എന്നാലും പറയാം ഇത് ഇവിടെ കറുത്തിന് അവിടെ കറുത്തിനൊക്കെ പറയാം. അന്നത്തെ കാലത്ത് ഒരു ഫോട്ടോ നോക്കിയാൽ അങ്ങനെയൊക്കെ ആൾക്കാരെ അഭിപ്രായം പറയാം. ഇന്നത്തെ കളറിൻ്റെ വന്നില്ല അന്ന്, എന്നപ്പോൾ അത് പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് ഇടുന്നതായി ഇങ്ങനെ കറുപ്പ് ഇടേണ്ട ഇങ്ങനെ വെളുപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഇതിൽ ചെയ്ത് ബാക്കി ഫിനിഷിങ്ങിലൊക്കെ ചെയ്യാം. ആ സമയത്ത് ഞാൻ ഈ പിന്നെ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഇനി പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ആടുന്ന ഇടക്ക് കാലത്ത് ഞാൻ ഈ കമ്പനി ഇപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് കമ്പനി വർക്ക് ഒഴിവാക്കിയിട്ട് വേറൊരു ഫിലിം പ്രൊജക്ടർ ഉണ്ടാക്കുന്നൊരു കമ്പനീൻ്റെ ഒരു ചാർജായിട്ട് ഇൻചാർജായിട്ട് എനിക്ക് ഇത് കിട്ടി. ഞാൻ ഈ ഗിയറൊക്കെ കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ കമ്പനീൻ്റെ ഒരു ഇൻചാർജായിട്ട് ആ ഫിലിം നമ്മൾ 35 mm ഫിലിം പ്രൊജക്ടർ, അതായത് തിയേറ്ററിൽ ഉണ്ടാക്കുന്ന തിയേറ്ററിൽ ഓടിക്കുന്ന അന്ന് തിയേറ്ററിൽ പ്രൊജക്ടറാണ്, ഇന്നത്തെ മാതിരി പിന്നെ ഇതല്ല, പിന്നെ മെഷീനിങ്ങും കാര്യമൊന്നുമല്ല. അപ്പോൾ അതിൽ ആ പ്രൊജക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുഴുവൻ പാർട്സ് ഉണ്ടാക്കിയിട്ട് അസംബിൾ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ട്രയൽ കൊടുക്കണം. ഒരാഴ്ച രണ്ടാഴ്ച തിയേറ്ററിൽ കൊണ്ട് ഓടിച്ചിട്ട് അന്ന് ഗുജറാത്തിലൊക്കെ പോലെ 2-3 പ്രാവശ്യം ഗുജറാത്തിലൊക്കെ പോയിട്ട് തിയേറ്ററിൽ പോയി ട്രയൽ കൊടുത്ത വ്യക്തിയാണ്. നമ്മൾ തന്നെ കൈകൊണ്ട് ഫുള്ള് മെഷീനറിങ് ഉണ്ടാക്കിയിട്ട് ഒരു ഗുജറാത്തി സെറ്റായിട്ട് അയാളൊരു കീഴിൽ അയാളെന്ന് വെച്ചാൽ ഫോട്ടോ ഫോണിൻ്റെ അന്ന് ഏറ്റവും വലിയ കമ്പനി ഈ പ്രൊജക്ട് ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോ ഫോൺ കമ്പനിയാണ്. ആ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറായിരുന്നു ഈ നമ്മൾ ഈ സെട്ട് പറഞ്ഞ ആൾ. സെട്ട് എന്ന് പറയാം നമ്മൾ അന്നത്തെ പിന്നെ ഗുജറാത്തിലെ സെട്ട് എന്ന് പറയാം. അപ്പോൾ അയാൾ ഈ പിന്നെ പ്രൊജക്ടറിന് അയാൾ ജർമ്മനി പോയിട്ട് കമ്പനി അയാൾ ജർമ്മനിയിൽ വിട്ടു. വരുമ്പോൾ ഇയാൾ അവിടുന്ന് ഈ പ്രൊജക്ടറിൻ്റെ പാറ്റേൺ ഡ്യൂപ്ലിക്കേറ്റ് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഈ ജോലി റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് പ്രൊജക്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മളൊരു എഞ്ചിനീയറായിരുന്നു അയാൾ, പിന്നെ നല്ലൊരു പിന്നെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ നമ്മളെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് കംപ്ലീറ്റ് അയാൾ കുറേ അയാൾ ഹെൽപ്പ് ചെയ്ത് ഞാൻ പഠിച്ചിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ ആ സമയത്തേക്ക് വേറെ ആൾക്കാരുണ്ടായിരുന്നില്ല കമ്പനിയിൽ, രണ്ടും ഈ പിന്നെ പിന്നെ ഇതിൻ്റെ ഈ പാർട്സ് ഉണ്ടാക്കുന്ന മെഷീനിങ്ങിൻ്റെ ഓപ്പറേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കംപ്ലീറ്റ് ധൈര്യത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ അപ്പോൾ ആ സമയത്ത് വേറെ തൃശ്ശൂരിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ തുടക്കത്തിൽ. അപ്പോൾ അവൻ എനിക്ക് ആദ്യം ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് ഒഴിവായി പോയി. അതിനുശേഷം ഇതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ പേടിയിൽ വരുന്നു. ആ സമയത്ത് ഞാൻ ഈ രാവിലെയും വന്നും പോയും വന്നും ഈ സ്റ്റുഡിയോ വർക്ക് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡിയോ ഞാൻ ശരിക്കും ക്യാമറയിൽ ഈ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞാൽ ആദ്യമായിട്ട് എടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ അത്യാവശ്യം സ്റ്റുഡിയോ പാസ്പോർട്ട് ഇയാൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ പറയും, ഒന്ന് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയായി. അങ്ങനെയൊക്കെയാണ് പിന്നെ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഡാർക്ക് റൂമിൽ ഇയാളെ കൂടെ തന്നെ ഡാർക്ക് റൂമിൽ വരുമ്പോൾ വെച്ചാൽ ഇയാളെല്ലാം പിന്നെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് കെമിക്കലിട്ട് പ്രിൻ്റ് എടുക്കും. പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ കൈപ്പോലിട്ട് ഫിക്സ് ചെയ്യണം, അങ്ങനെ അതിൻ്റെ ഇന്നലെ പ്രിൻ്റ് ആവുക. മാത്രമല്ല അന്ന് ഈ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഈ നെഗറ്റീവ് ചിലപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ചിലപ്പോൾ ടിന്നായി പോവും, ഓവറായി പോവും, അല്ലെങ്കിൽ അണ്ടറായി പോവും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പിന്നെ ഇതിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പിന്നെ അതിൻ്റെ ലൈറ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കാടിന് കൂടും കുറക്കും ചെയ്യുക. പിന്നെ അതിന് ഈ പേപ്പർ തന്നെ പേപ്പറിൽ പിന്നെ എന്ന് വെച്ചാൽ ഹാർഡ് പേപ്പറുണ്ട്, സോഫ്റ്റ് പേപ്പറുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ പേപ്പർ മാറ്റും പ്രിൻ്റ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അന്നൊക്കെ വളരെ പാടാണ്. പിന്നെ ഡാർക്ക് റൂമിൽ പറഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു ലൈറ്റോ കാര്യമൊന്നുമില്ല, ശരിക്കുള്ള ഡാർക്കാണ്. ഇതിപ്പോൾ ഒരു കമ്പ്യൂട്ടർ അറിയുന്ന ഏത് കുഞ്ഞിക്കും ഒരു ഫോട്ടോഗ്രാഫി വർക്ക് ചെയ്യാൻ ഇന്ന്. ഇനിയിപ്പോൾ കമ്പ്യൂട്ടറിൽ എന്നെക്കാട്ടി മങ്ങിയാൽ എൻ്റെ മോൻ ചെയ്യുന്നത് വർക്ക് കമ്പ്യൂട്ടറിൽ, എനിക്കാവില്ല. അപ്പം നമ്മൾ അതേസമയം അന്ന് പിന്നെ 5-6 കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ ഈ പിന്നെ നെഗറ്റീവ് പ്രിൻ്റ് ചെയ്യുന്ന ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്നൊക്കെ അത് ഏത് കെമിക്കലാണെന്ന് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ചിലപ്പോൾ നമ്മളെ തൊട്ടടുത്ത ഇപ്പോൾ അടുത്തും പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കറിയില്ല എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ല. അപ്പോൾ ആദ്യ കാലത്തൊക്കെ വെറും ഡേ ലൈറ്റിൽ വെച്ചിരുന്ന പ്രിൻ്റ് എടുത്ത കാലങ്ങളുണ്ടായിരുന്നു. പിന്നെ ബോംബെയിൽ ദാദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നാൽ നമ്മൾ ഇതിൻ്റെ പിന്നെ ഈ സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പോവുക, അതൊക്കെ ഞാനാ പോവുക. ലീവ് ലാസം പോയിട്ട് പേപ്പർ ഫിലിം ഒക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടും. അപ്പോൾ ആ പിന്നെ ഗുജറാത്ത് അയാളൊരു ഗുജറാത്തിയായിരുന്നു. അയാൾ ഈ പിന്നെ ഈ വെസ്റ്റേൺ റെയിൽവേനും സൗദിയൻ റെയിൽവേൻ്റെ ഒക്കെ ഈ പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അയാൾ കരാറാണ് ഈ പറഞ്ഞ വ്യക്തി. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഈ ഫോട്ടോനെ മറ്റേ മറ്റുള്ള ഫോട്ടോ അല്ല, ഈ ഡെഡ് ബോഡീൻ്റെ ഫോട്ടോ. അതായത് ഇങ്ങനെ ട്രെയിനിൽ വെച്ചാൽ പിന്നെ ഒരു ദിവസം ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ ഓരോ സ്റ്റേഷനിൽ ട്രെയിനുകളെ പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു 10-20-30 മരണങ്ങളുണ്ടാവും ഓരോ ഭാഗത്ത് തന്നെ. അപ്പോൾ ഇതൊക്കെ ഈ റെയിൽവേയിൽ നിന്ന് കിട്ടുന്ന ശവങ്ങൾ പിന്നെ വാരിയിട്ട് അവരൊരു കോർണറിൽ കൊണ്ടിടും. കൊണ്ടിട്ടിട്ട് അപ്പോൾ ആ കിട്ടുന്ന തെളിവ് അവരുടെ ഡ്രസ്സ് ചെരുപ്പ് ഇതൊക്കെ വെച്ചിട്ട് പിന്നെ 2-3 ദിവസം അവർ സൂക്ഷിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ കത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫോട്ടോ എടുക്കണം നമ്മൾ. അപ്പോൾ എന്ന് വെച്ചാൽ അവർ സ്ലേറ്റിൽ ഈ നമ്പർ പേരോ എന്നും അഡ്രസ്സ് കിട്ടുന്ന അഡ്രസ്സ് ഏതെങ്കിലും നമ്പറൊക്കെ എഴുതിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഡെഡ് ബോഡി ചിലപ്പോൾ കഷ്ണങ്ങളായിരിക്കും, തല കാല് ഇങ്ങനെ വേർതിരിച്ച കഷ്ണങ്ങൾ. അപ്പോൾ പിന്നെ വേറൊന്നും നമുക്ക് നോക്കാൻ സ്റ്റൈലൊന്നും നോക്കാനില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാരുണ്ട്, അവരത് വർക്ക് ചെയ്യലെല്ലാം ഇങ്ങനെ പുറത്ത് വെച്ച് തരും കഷ്ണങ്ങളൊക്കെ, അത് നമ്മൾ എടുക്കേ വേണ്ടു.
ഫോട്ടോ എടുക്കുക, ഒന്ന് ഡെവലപ്പ് ചെയ്യുക, പ്രിൻ്റ്. അതിന് വേറെ ടച്ചും കാര്യമൊന്നും ആവശ്യമില്ല. അങ്ങനെയൊന്നും ഫസ്റ്റിൽ ആ ഫോട്ടോ എടുക്കുന്നത് തന്നെ. ഈ ഡെഡ് ബോഡിൻ്റെ ഫോട്ടോ ഞാൻ ഫസ്റ്റിൽ എടുത്തിരിക്കുന്നത്. കുറേ കാലം ഇയാൾക്ക് പകരം ഞാൻ പോകും, എന്നെ വിടും. ഞാനത് എടുക്കാൻ തുടങ്ങി, നന്നായിട്ട് എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ അത്യാവശ്യം വിളിച്ചാൽ ഞാൻ തന്നെ പോയിട്ട് കവർ ചെയ്തിട്ട് കവർ ചെയ്തിടാം. അപ്പോൾ അത് കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്ത് ഞാൻ രാത്രി പിന്നെ സ്റ്റുഡിയോയിൽ കമ്പനി വർക്ക് വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റുഡിയോന്ന് ഡെവലപ്പ് ചെയ്ത് അതിന് വേറെ നോക്കാനില്ല, എനിക്ക് പഠിക്കും വേണമല്ലോ. അപ്പോൾ ഒറ്റങ്ങനെ ഡെവലപ്പ് ചെയ്ത് രാവിലെ അങ്ങ് പിന്നെ നമ്മളെ ഇയാൾ വരുമ്പോൾ പ്രിൻ്റ് അടിച്ച് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പത്ത് 200-300 സ്നാപ്സ് ഉണ്ടാവും. അവർ 6-4 സൈസിൽ അത് അടിക്കും അവരുണ്ട്. അപ്പോൾ അവരിത് സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അവരാരെങ്കിലും റെയിൽവേയിൽ ഇങ്ങനെ ഡെഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് റെയിൽവേയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഇന്നമാരെ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുക. കത്തിക്കുന്ന സമയത്ത് അതുവരെ ആരും വന്നില്ലെങ്കിൽ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു. ഇതാണ് ഇന്ന് തെളിവായി ചിലപ്പോൾ ഈ ഒരു ചെരുപ്പ്, വാച്ചോ, ഡ്രസ്സ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. ആ ബോഡിയിലെ കഷ്ണങ്ങളൊക്കെ അതിൽ നമ്പർ വരും. അങ്ങനെ അതാണ് അവർ കാണിച്ചു, ഇതാണ് ഇതാണ് നിങ്ങൾ ആലോചിച്ച് കാണിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ഈ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ 1-2 കല്യാണത്തിന് ഇയാളെ കൂടാൻ പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ 120 ക്യാമറേൻ്റെ 120 ക്യാമറ അന്ന് ഫോട്ടോ എടുക്കും. ഇന്നത്തെ മറ്റേ 30-36 സ്നേപ്പ് എടുക്കുന്ന ക്യാമറ ഇന്നലെ ഇറങ്ങിയിട്ടില്ല. അന്ന് ഈ സ്റ്റുഡിയോയിൽ ആദ്യം സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുന്ന മറ്റേ ബോക്സ് ക്യാമറയാണ്, അല്ല അറിയാറ്. നമ്മളൊക്കെ ആദ്യത്തെ എൻ്റെ ഒരു ഫോട്ടോ 5-ാം ക്ലാസ് പഠിക്കുമ്പം അയാൾ നമ്മളെ പിന്നെ മാരാറ് ചിത്രാശിയുടെ മാരാറാണ് ഫസ്റ്റിൽ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നത്. ഞാനൊന്ന് 5-ാം ക്ലാസ് ഇറങ്ങത്തി പഠിക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് എടുക്കുമ്പോൾ വാച്ചൊക്കെ കെട്ടിയ കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കെട്ടിയൊക്കെ പിടിച്ചിട്ട് വാച്ച് കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് അച്ഛൻ്റെ വാച്ച് കൊണ്ട് കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത ഫസ്റ്റ് ഫോട്ടോ മാരാറായിരുന്നു. അയാൾ മരിച്ചു പോയി. അന്ന് ഈ മറ്റേ ഇതിൽ 3 സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളൊരു ലെൻസ് എടുത്ത് മാറ്റി അവർ കറക്റ്റ് ടൈം പാസ് ചെയ്ത് നമ്മൾ ആ ഫോട്ടോ പതിപ്പിക്കുന്ന ഇതുണ്ട്. പിന്നെ അന്ന് കറക്റ്റ് കോൺടാക്ട്, അത് സൈസ് ഫിലിം എന്ന് വെച്ചാൽ 12:8 12:8 12:6 12:6 അല്ലെങ്കിൽ 8:10 ഇങ്ങനെ ഫിലിം കട്ട് ഫിലിം ആവില്ല. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയി ഡയറക്റ്റ് പ്രിൻ്റ് അടിക്കുകയായിരുന്നു. അതിന് പിന്നെ വേറെ എൻലാർജ്മെൻറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, ഡയറക്റ്റ് കോപ്പി ചെയ്ത് പ്രിൻ്റ് എങ്ങനെ വരും. അത് എൻ്റെ ആ അന്ന് ഡേലൈറ്റ് പിക്ചറാണ്. 5 സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ ലൈറ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തുക്കും. നല്ല പ്രിൻ്റ് നമുക്ക് കറക്റ്റ് ലൈറ്റ്, ഇന്നത്തെ മാതിരി ഫ്ലാഷ് അടിച്ചൊന്നും ലൈറ്റ് കൊടുക്കാൻ കഴിയില്ല. അന്ന് ഡേ ലൈറ്റിലാണ് പിക്ചർ എടുക്കുന്നത്, ഗ്രൂപ്പൊക്കെ എടുക്കുന്നത് ലൈറ്റിലാണ്. 5 എടുത്ത് എല്ലാം വെച്ച് ഇങ്ങനെ സെറ്റാക്കി നിന്ന് മണിക്കൂറോളം കാത്തു നിന്ന് ആ ലൈറ്റ് കറക്റ്റ് എല്ലാവരും ഫേസിൽ വരുമ്പോൾ നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇന്നൊരു പിന്നെ ക്യാമറ നമുക്ക് 12 സ്നാപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ 12 സ്നാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അട്ടനെ ഉടനെ നമ്മൾ ഫിലിം റീവെൻ്റ് ചെയ്ത് മാറ്റിയെടുത്ത് വിടണം. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇപ്പോഴും പിന്നെ പിന്നെ ഫോട്ടോഗ്രാഫർ നിൽക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഫോട്ടോക്കാരെ ചീത്ത പറഞ്ഞ അവസ്ഥയൊക്കെ ഉണ്ട് ഈ കല്യാണം നടത്തിക്കുന്നവർ. കാരണം നമ്മളിങ്ങനെ അവർ നിൽക്കാൻ പറയാം, നമ്മൾ ഇതൊന്ന് മാറ്റി കിട്ടണ്ടേ. അപ്പോൾ അടുത്ത സ്നാപ്പ് എടുക്കണമെങ്കിൽ ഇതാ കല്യാണം എന്ന് പറഞ്ഞാൽ ശരിക്കും മെയിൻ ഒരു 10-12 സ്നാപ്പാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് സ്നാപ്പ് അവിടെ ആ സമയത്ത്. അപ്പോൾ നമുക്ക് ആ സമയം കിട്ടാൻ വേണ്ടി നമ്മൾ കറക്റ്റ് ഫിലിം എന്നാൽ ലോഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ 12 സ്നാപ്പ് നമുക്ക് കിട്ടിയില്ല. 3-4 സ്നാപ്പാണ് നമ്മൾ പോയിരിക്കും വെച്ച് നിർത്തിയിട്ട് വീണ്ടും ഫിലിം ലോഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഭയങ്കര ടെൻഷനാണ് അന്ന്. ഇന്നിപ്പം ടെൻഷൻ വേണ്ട, അന്നാ ഒരു സ്നാപ്പ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര ടെൻഷനാണ്. അന്നൊരു ഫോട്ടോഗ്രാഫറെ ചിലപ്പോൾ ഉണ്ടാവില്ല, രണ്ട് ഭാഗത്തു നിന്ന് ആളുണ്ടാവില്ല. അപ്പോൾ ഒരാൾക്ക് മിസ്സായി കഴിഞ്ഞാൽ മിസ്സായി. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ എടുക്കുന്നില്ല, നമുക്ക് എങ്ങനെയാണ് നമുക്ക് പിന്നെ ഒരു സ്നാപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്കിളിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ അങ്കിൾ പറഞ്ഞ നമ്മുടെ സ്റ്റുഡിയോ ഈ ഫെർണാണ്ടിസ് സ്റ്റുഡിയോ. അയാളെ ഫ്രണ്ട്സ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗൾഫിലേക്ക് ഒരു പിന്നെ ഫോട്ടോഗ്രാഫർ വേണം, നിങ്ങളെ ഈ ആൾ തയ്യാറുണ്ടോ ഫൈൻ ചോദിച്ചു. അപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് വെച്ചാൽ പാസ്വേഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുഴുവൻ പോയി ഒരു വർഷം കഴിഞ്ഞ അവിടെ പാസ്വേഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പുറത്തിങ്ങനെ പോകണമെന്നില്ല ആഗ്രഹമൊന്നുണ്ടായി, ഇങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കുന്നു, ഈ ഒരു ഫോട്ടോഗ്രാഫി തൊഴിലായിട്ട് പോകുന്നില്ല, ധാരണയിലേ പഠിച്ചതല്ല. എൻ്റെ മെയിനായിട്ട് ഞാൻ പിന്നെ കമ്പനി വർക്ക് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എന്നെ മെയിനായിട്ട്. ഇതിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ പോയി വന്നും അവിടെ തന്നെ താമസം, സ്റ്റുഡിയോ തന്നെ താമസം. അങ്ങനെ പിന്നെ മാത്രം അങ്ങനെ ആർന്ന് കുറച്ചാലും ഞാൻ എനിക്ക് അപ്പുറം താമസിക്കാനായിട്ട് ഇയാൾ ഈ പിന്നെ കക്ഷി എനിക്ക് അങ്കിൾ പറഞ്ഞാൽ റൂം അയാളെന്നെ വിലക്കെടുത്ത് തന്നു താമസിക്കാൻ. കാരണം കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്, ഒരു സൗകര്യമുണ്ട്. നമ്മൾ ഈ പിന്നെ സ്റ്റുഡിയോൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ അങ്ങനെ സൗകര്യക്കാർ ചെയ്തു തന്നിരുന്നു. ഇയാൾ ചോദിച്ചു ഇങ്ങനെ പോകാൻ തയ്യാറുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാം, പക്ഷേ പൈസ അധികം പൈസ നല്ല അവൻ നിന്നെ നോക്കണ്ട, നീ പോകാൻ തയ്യാറുണ്ടെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അയാൾ സംസാരിച്ചു. പിറ്റാൻ തന്നെ രാവിലെ പിന്നെ ഇൻ്റർവ്യൂവിന് വണ്ട് പിന്നെ അവിടുന്ന് ബോംബെയിൽ നിന്ന് ഇവിടെ പിന്നെ കല്യാണിൽ നല്ല സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ അറബി വന്നിട്ടുണ്ട്, അറബികൾ അവിടെ പോയി. അവർ 3 അറബികളുണ്ട്, അയാൾ ചോദിച്ചു. പിന്നെ അപ്പോൾ അവരൊന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്ത് അർജൻറ്റ്, അവർക്ക് അവിടെയൊക്കെ മിസ്റ്റാച്ചല്ലേ. ഈ ഗൾഫിലെന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് അന്നേരം കിട്ടണം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് അടുക്കെ കട്ട് ഫിലിം ഉപയോഗിക്കും, റോൾ ഫിലിം ഉപയോഗിക്കില്ല. നമ്മൾ സ്റ്റുഡിയോ തന്നെ പോകാൻ പറഞ്ഞ് അവിടുന്ന് പിന്നെ 1 യാത്ര ചെയ്യണം. അറബീനും കൂട്ടി നമ്മളെ അറബി അവരവിടെ ഈ ഏജൻറ്റ് അവരെ വണ്ടിയിലാക്കി തന്നു. അവിടുന്ന് വന്ന് സ്റ്റുഡിയോയിൽ വന്ന് ഈ അറബീൻ്റെ തന്നെ ഫോട്ടോ എടുത്ത് കട്ട് ഫിലിം ഇട്ടിട്ട് പിന്നെ കട്ട് ഫിലിം ഉണ്ടായിട്ടില്ല, റോൾ ഫിലിം തന്നെ നമ്മൾ എടുത്തതിന് ശേഷം ഡാർക്ക് കൊണ്ടിട്ട് കട്ട് ചെയ്യും. ആ ഒരു സ്നാപ്പിൻ്റെ ഭാഗം അപ്പുറപ്പുറം വെച്ചിട്ട് കട്ട് ചെയ്ത് ആ ഒരു പീസ് എടുത്ത് നമ്മൾ എന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പ്രിൻറ്റ് അർജൻറ്റ് അർജൻറ്റ് അങ്ങനെ ആ സമയത്ത് അങ്ങനെ കൊടുക്കുക. അർജൻറ്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ കട്ട് ഫിലിം ഉണ്ടായി. കട്ട് ഫിലിം ഉണ്ടായി അത് ഓരോ സ്നാപ്പ് നമ്മൾ വെച്ചിട്ട് കട്ട് ഫിലിം എടുത്ത് എന്നിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ടച്ചിങ്ങിൻ്റെ ആവശ്യമില്ല, ഫിലിം എടുത്ത് അപ്പോൾ നമ്മൾ പിന്നെ ഫാൻ്റെ കീഴിലൊന്ന് ഉണക്കിയിട്ട് അപ്പോൾ തന്നെ പ്രിൻ്റ് അടിച്ചു. ഇപ്പോൾ അറബികൾ എന്ന് വെച്ചാൽ തലക്കൊന്നും പിന്നെ വെള്ളയാവാനൊന്നും ഇല്ല, ബ്ലാക്കൊന്നും ഇറക്കണ്ട. കാരണം അവർ തലയിൽ മറ്റേ ഇതും വെച്ച് മറ്റേ റിങ്ങൊക്കെ വെച്ചില്ല അറബീനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്.
അപ്പോൾ മുഖം മാത്രമേ മുഖം മാത്രമേ അവർ കാണും, മറ്റ് വെള്ള ഷർട്ട് ഇവിടെ വേണ്ടിയിട്ട് ഇതുമാണ്. അപ്പോൾ ഒന്നുമില്ല ഈ മുഖം മാത്രമേ, മുഖം എന്ന് വെച്ചാൽ നമ്മളെ നല്ല നല്ല ആപ്പിൾമാരിൽ മുഖങ്ങളെ അവരെ തുടുത്ത് വെളുത്ത് തുടുത്ത് ഈ അറബികൾ അവരെ ആഹാരമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഒന്നും ഒരു സ്കിന്നിനോ ഒരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ടച്ചിങ് വേണ്ട, ലൈറ്റ് മാത്രം ലൈറ്റ് ഓവറാവാണ്ട് ശ്രദ്ധിക്കേ വേണ്ടു, അത്രയും നല്ല ഫിഗറുമായിരിക്കും. അറബിക്ക് പെട്ടെന്ന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ശരി നിങ്ങൾ പിന്നെ ഗവൺമെൻറ് റെഡിയാക്കി പറഞ്ഞു. എല്ലാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് അവർ ഒറ്റൊരാഴ്ച വീട്ടിൽ ആ വീട്ടുകാരൊന്നും ആരും അറിയാതെ ഒരാഴ്ച ഞാൻ പോകുന്നെന്നാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് അച്ഛനെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ ഗൾഫിലേക്ക് പോയെന്ന്, നാളെ പോകും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചാൻസ് കിട്ടിയതുകൊണ്ട് അങ്ങനെ വീട്ടുകാരെ അറിയുന്നത്. അപ്പോൾ പിന്നെ അവർ എല്ലാവർക്കും സന്തോഷമാണ്. കാരണം വെച്ചാൽ ഞാനീ പിന്നെ അവ പിന്നെ കമ്പനിയിൽ പ്രശ്നം വന്നു, കമ്പനിയിൽ എനിക്ക് അറിവ് നമ്മളെ മുതലായിട്ട് പറയാനും പറ്റില്ല, അതിൻ്റെ കമ്പനിയിൽ ഇൻചാർജ് ആയിപ്പോയില്ലേ. അപ്പോൾ സമയത്ത് എൻ്റെ അഞ്ചൻ ബോംബെയിലുണ്ട്, അന്ന് നേരം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവനും എന്ത് പറഞ്ഞാൽ അവനും ഈ പിന്നെ സ്റ്റുഡിയോ ചെയ്യപ്പം ഞാൻ അവിടെ ആയതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ വരും പിടിക്കുകയും ചെയ്തു. അവനും കുറച്ച് ഫോട്ടോഗ്രാഫി ടച്ചിങ് ഒക്കെ എന്നെക്കാട്ടി നന്നായിട്ട് ടച്ചിങ് ഒക്കെ അവനും പിടിച്ചു. ആ ഒരു ആഴ്ച കൊണ്ട് ഈ ഇതിനടിയിൽ തന്നെ എല്ലാം വളരെ തിരക്കിലായിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ആ കമ്പനിയിൽ അവനെ ഈ പിന്നെ ഇത് ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞ് എല്ലാം വളരെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, എന്നാലും അവൻ ബുദ്ധിമുട്ടി. ഇനി പിന്നെ കുറച്ച് ആൾക്കാർ പഴയ ആൾക്കാരുണ്ട്, പാർസൽ ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ ഇയാൾ എന്നെ വിടുന്നില്ല, നമ്മളിങ്ങനെ ഗൾഫിൽ പോകുമെന്ന് പറഞ്ഞാൽ അയാൾ വിടില്ല. ഞാനിങ്ങനെ പെട്ടെന്ന് നാട്ടിൽ പോയേ പറ്റൂ, അത്യാവശ്യമാണ്, ഒരു കള്ളത്തരം ഉണ്ടാകും നമ്മളെ സേട്ടിനടുക്കുന്ന മുങ്ങുന്നു. പിന്നീട് അയാൾ മനസ്സിലാക്കി ഞാൻ ഗൾഫിൽ പോയതെന്ന് അയാൾ പിന്നെ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അഞ്ഞനും പിന്നെ മിഷൻ ഉണ്ടാക്കിയിട്ട് പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അസംബ്ലി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാത്രിയാണ് ഗൾഫിൽ എത്തുന്നത്. അങ്ങനെ പോയി വേറൊരു എൻ്റെ കൂടെ ഒരു ഡ്രൈവർ ഇൻ്റർവ്യൂ ഡ്രൈവറും ഉണ്ടായിരുന്നു. ഞാൻ ഒരു പിന്നെ മൂന്നാളെ സെലക്ട് ചെയ്തു, രണ്ടാളെ അന്ന് പിന്നെ കയറാൻ പറ്റിയിട്ടു. അപ്പോൾ ഞങ്ങൾ രണ്ട് എൻ്റെ കൂടെ ഡ്രൈവറുണ്ട്. അങ്ങനെ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി അറബി ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി നമ്മളെ അവരെ റൂമിൽ സെറ്റപ്പാക്കി. പിന്നെ അപ്പോൾ നമുക്ക് ഭാഷയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പിറ്റേ രാവിലെ പിന്നെ അറബി തന്നെ നമ്മളെ കുട്ടി അവിടെ മലയാളി ഉള്ളൊരു കടയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അയാളായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നാട്ടിലെ കത്തായി കണ്ട പിന്നെ ലെറ്ററും കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞ് അറിവ് തന്ന്. പിന്നെ അയാളുടെ നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ അയാളായിട്ടെല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് സ്റ്റുഡിയോ പുതിയ തുടങ്ങുക വേണ്ടി, ആൾറെഡി സ്റ്റുഡിയോ അവിടെ ഇല്ല, ഒരു പുതിയ സ്റ്റുഡിയോ തുടങ്ങണം. മറ്റേ ഡ്രൈവർക്ക് എന്നിട്ട് പണിക്ക് പോകണം, എനിക്ക് തന്നെ ശരിക്കും പണിക്ക് പോകണ്ട. റൂമിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ അറബി തന്നെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അറബി നമ്മളെ വേറെ റൂമിലേക്ക് ഒരു നമ്മളെ മലയാളീസിലെ റൂമിലേക്ക് നമ്മളെല്ലാം ഷിഫ്റ്റ് ചെയ്ത് താമസം മാറ്റി. അവിടെ നിന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്റ്റുഡിയോ നടത്തുന്ന സ്ഥലമെല്ലാം ചെയ്ത്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഞാൻ എൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അതിൻ്റെ ഇതെല്ലാം പറഞ്ഞു ഇവരെല്ലാം വളരെ ഒരാഴ്ച കൊണ്ടെല്ലാം സെറ്റപ്പാക്കി. അപ്പോൾ അതിനോട് ഞാൻ പിന്നെ നമ്മൾ മലയാളിയിലൊരു സ്റ്റുഡിയോ പോയി. അവിടുത്തെ എന്നാൽ അതിൻ്റെ സിറ്റം അവിടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അയാളായിട്ട് അവനായിട്ട് ബന്ധപ്പെട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തു, എന്നു വെച്ചാൽ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞുതന്ന് പിന്നെ ചെയ്ത് അങ്ങനെ സ്റ്റുഡിയോ ഓപ്പണാക്കി. വളരെ നന്നായിട്ട് സ്റ്റുഡിയോ വളരെ ഇതായിട്ട് പോകാൻ. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അറബിക്ക് ഒരു സ്റ്റുഡിയോ കൂടെ വേണമെന്നില്ല ആഗ്രഹം വന്നു. അപ്പോൾ സ്ഥലം കണ്ടുപിടിച്ചു, അങ്ങനെ ആയി. അപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ട്. അന്ന് വെച്ചാൽ പിന്നെ അറബി പിന്നെ നല്ല പ്രോഫിറ്റാണ്. കാരണം അവിടേക്ക് ഈ നമ്മൾ ഇതേമാതിരി ജനിച്ച് 7 ദിവസം കഴിഞ്ഞാൽ കുട്ടികളെ ഫോട്ടോ വേണം. അവിടെ ഈ അക്കാമ പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ റേഷൻ കാർഡ് മാതിരി. അവർക്ക് ആ ഒരു ഫോട്ടോ നിർബന്ധമാണ്. പ്രസവിച്ച് 7 ദിവസം അത് കുഞ്ഞിനങ്ങനെ പൊതിഞ്ഞുകൊണ്ടെന്ന് പിന്നെ കണ്ണിൻ്റെ വെള്ളം കുച്ചിട്ടൊന്ന് ഫോട്ടോ എടുക്കുക, അന്ന് കണ്ണു വീക്കാൻ വേണ്ടിയിട്ട്. അന്നിന് അവിടെ പിന്നെ മുസ്ലിം പെണ്ണുങ്ങളൊന്നും പുറത്തുകയില്ല, ആണുങ്ങൾ വന്ന് എടുത്തിട്ട് കുഞ്ഞിനൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് ഈ ഫോട്ടോ എടുത്തിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നിർബന്ധം അത് വേണമെന്നില്ല. പിന്നെ സ്കൂളിൽ ഇപ്പോൾ നമ്മളിവിടെ ഒരു SLC എല്ലാം ഫോട്ടോ വേണം, അതേമാതിരി അവിടെ പിന്നെ ഫോട്ടോ ഒരു കൊല്ലം എല്ലാ വിദ്യാർത്ഥിക്കും സ്കൂളിൽ ഫോട്ടോ വേണം. അപ്പോൾ അതിനൊക്കെ ആ ഒരു സീസണിൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഗുണമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ രാത്രിയൊക്കെ പിന്നെ ഫുള്ള് നൈറ്റിലൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അതിനൊക്കെ എനിക്ക് അതിന് ശമ്പളം ആ അറബി കൂടിത്തരും ചെയ്യും. കാരണം നല്ല ആത്മാർത്ഥയുള്ള അറിവാണ്. എന്ത് മാത്രമല്ല അവിടെയൊക്കെ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം എല്ലാം നമ്മൾ വിശ്വസിച്ച് നമുക്ക് സ്ഥാപനം നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അയാൾ എപ്പോഴും ഇങ്ങനെ വന്ന് അയാളെ നമ്മളെ അയാളെ മാനേജറിൻ്റെ കസയിൽ അയാൾ ഇരിക്കില്ല, ഓണർ എന്നുണ്ട്. അയാളവിടെ പുറത്ത് നിന്ന് റഫീഖ് ഫീ ഫിലോസ് നയിക്കും, ഞാൻ ഉണ്ട് പറയും. അപ്പം ചെയ്യാൻ പൈസ ഉണ്ടോ നയിക്കുന്നത്, എത്ര പേര് ഉണ്ട് ചോദിക്കും. അവന് എടുത്ത് കൊടുത്ത് അയാൾ എണ്ണും എടുക്കും. ആ അതുകൊണ്ട് അയാൾ പിന്നെ ഒരു ഇത് നിലക്കാൻ ഒരു വെച്ചീസ് നിലക്കാൻ കീശുന്ന അവരെ ആ വലിയ പോക്കറ്റിനത് പിന്നെ എന്താ എത്ര കിട്ടുന്ന അത് വാരിട്ട് ഇങ്ങനെ തരും. ശമ്പളത്തിന് പുറമെ തരുന്നതാണ്, സന്തോഷം കൊണ്ട് മാത്രമല്ല വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല ബിസിനസ്സായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് പിന്നെ സ്റ്റുഡിയോ മാത്രമല്ല, അതിനിടയിൽ അവരെ മെറ്റീരിയൽസ് വിൽക്കുക, ക്യാമറ വിൽക്കും പണ്ട് ഈ പിന്നെ അപ്പോൾ ഈ 110 ക്യാമറ ഇങ്ങനെ 2-3 ക്യാമറകൾ ഇറങ്ങി. അതുപോലെ ബ്ലാക്ക് പിന്നെ കളർ ഫിലിം ഉണ്ട്. ആ സമയത്തൊക്കെ അങ്ങനെ അപ്പോൾ അറബിക്ക് ഇത് ഭയങ്കര ഹാരാണ് ഈ ഫോട്ടോ എടുക്കൽ, കറങ്ങാമ്പോൾ പിന്നെ ഇതൊക്കെ. അപ്പോൾ വന്ന് അർജൻറ്റൊരു ക്യാമറ വന്ന് അവിടെ നിന്ന് എടുക്കും. അപ്പോൾ അവരൊരു ബാറ്റ് തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലാഷ് വർക്കാവില്ല. അപ്പോൾ ഫ്ലാഷ് വർക്കാവുമ്പോൾ ഇവർ ധരിച്ചു കഴിഞ്ഞാൽ ഇത് പോയി നന്ന്. അപ്പോൾ കൊണ്ടാണ് നമ്മളെ കച്ചറയിൽ കൊണ്ടിടും ക്യാമറ. എന്നിട്ട് വേറെ പുതിയ ക്യാമറ മേടിക്കും. അവർക്കത് വിഷയമല്ല, അത്ര ചെറിയ പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ 2 ഷിഫ്റ്റ് വർക്ക് വന്നു വെച്ചാൽ രാവിലെ 7 മണി മുതൽ ഒരു 11 മണി വരെ, 15 മണിക്ക് ശേഷം കട അടക്കണം.
നിർബന്ധം. അവരെ ഈ മുസ്ലിംസ് കൺട്രി ആയതുകൊണ്ട് അവരെ ഈ സല ഈ പിന്നെ പള്ളിയിൽ പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് നിർബന്ധം ഒരു കട അടച്ചോളണം, എല്ലാ കടയും, ഹോട്ടലടക്കം അടച്ചോളണം, തുണിക്കട എല്ലാം അടച്ചിട്ട് നമ്മൾ പള്ളി പോയാലും പോയില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് കട അടക്കണം. അതുപോലെ വൈകുന്നേരം പിന്നെ മൂന്നരയ്ക്ക് ശേഷം തുറന്നു വിടും, അത്രയും ആ സമയത്തെ ഗ്യാപ്പ്. പിന്നെ അത് വൈകുന്നേരം 7 മണി 8 മണി വരെ ഇരിക്കുക, അങ്ങനെ ഒരു വർക്കാണ് ഉണ്ടാവുക. അപ്പോൾ എന്നാലും ഒറ്റയ്ക്ക് ലീവ് ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുക്കും, പിന്നെ അതിന് വേറെ ആൾ പകരില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാൽ ഞാൻ അങ്ങനെ ആത്മാർത്ഥം ചെയ്യുന്നുണ്ട്, അറിവിക്കും വലിയ കാര്യമായിരുന്നു, ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ അതിനിടയിൽ ഒരു പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒന്ന് നാട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ പുതിയ സ്റ്റുഡിയോ തുടങ്ങേണ്ട എല്ലാം സെറ്റപ്പാക്കി. അപ്പോൾ അറിവി വീണ്ടും കേരളത്തിൽ വന്ന് പിന്നെ ബോംബെയിൽ വന്നിട്ട് ബോംബെയിൽ നിന്ന് അപ്പോൾ അഞ്ഞനെ വിവരം കൊടുത്ത് അഞ്ഞനും പോയി ഇൻ്റർവ്യൂ ചെയ്ത് അഞ്ഞനും വേറെ തൃശ്ശൂരിൽ എൻ്റെ ഒരു അപ്പോൾ തൃശ്ശൂർ എൻ്റെ ഒരു ബന്ധു എന്നറിയുന്നില്ലെന്നോ അങ്ങനെ ഒരാൾ രണ്ടാളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അറിവ് വന്നു. വന്നിട്ടാകുമ്പോൾ അങ്ങനെ പിന്നെ വേഗം ഒരാഴ്ച കൊണ്ട് വന്ന് ഫോട്ടോ എടുക്കുക എല്ലാം ഒന്നും അറിയാമായിരുന്നു, അല്ല അവിടുത്തെ സിസ്റ്റം പഠിക്കണമല്ലോ, എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് ലീവിന് വരണം, 2 വർഷം ആവാനായി. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം അങ്ങനെ ആക്കി. അപ്പോൾ മറ്റ് ഈ തൃശ്ശൂരിൽ മറ്റൊരു പുള്ളി വന്നേ, പിന്നെ ആ ചങ്ങായി എന്ന് വെച്ചാൽ പിന്നെ ഇതുമാതിരി ഫോട്ടോഗ്രാഫി ഒരിതെല്ലാം അറിയുന്ന കൊടുത്തത് ഞാൻ പഠിച്ചിട്ടാണ്. പുതിയ സ്റ്റുഡിയോയിലേക്ക് അവനാക്കി, ഞാൻ ലീവിന് വരുമ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ 5 ആക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ആണെന്ന് ഈ പിന്നെ സ്റ്റുഡിയോ തൃശ്ശൂർക്കാരൻ എൻ്റെ ബന്ധുവാണെന്ന് അറിയുന്ന ഒരു പ്രാവശ്യം ഇവൻ പിന്നെ ഇവൻ്റെ ഫോട്ടോ, ഞാൻ എൻ്റെ ഫോട്ടോ, ഞാൻ ഇവനും കൂടിയുള്ള ഫോട്ടോ, ഞാൻ എൻ്റെ പെങ്ങള് തൃശ്ശൂരാണ്, ഇളയ പെങ്ങള് തൃശ്ശൂരാണ് കല്യാണം കഴിച്ചുകൊണ്ടേനി. അപ്പം പിന്നെ ഈ ഞാനും അവനും കൂടിയുള്ള ഫോട്ടോ എൻ്റെ പെങ്ങള് കണ്ടു. അപ്പോൾ പെങ്ങള് കണ്ടപ്പോൾ പെങ്ങളെ ബന്ധുവാണ് ഈ പെങ്ങളെ പിന്നെ ഭർത്താവിൻ്റെ പിന്നെ പെങ്ങളെ പിന്നെ ബന്ധത്തിൽപ്പെട്ടാണ് ഈ പയ്യൻ. അപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ എൻ്റെ ഏട്ടനാണല്ല ഇത്, അപ്പോൾ പറഞ്ഞു ഞങ്ങൾ എൻ്റെ ഒരു റൂമിലാണെന്നാണ് പറഞ്ഞ്. അങ്ങനെ ഒരു ബന്ധങ്ങൾ കൂടെ അന്നേരം അറിയുന്ന ബന്ധുക്കളാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ നടന്ന് ലീവിൽ വന്ന് ഒരു 40 ദിവസം ലീവിൽ വന്ന് ഒരു 30 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോയി. ആ സമയത്തും വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു കൊണ്ടു. അപ്പോൾ വയസ്സ് 30 കഴിഞ്ഞിരുന്നു, 30 31 ആവാനായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വേണ്ട അടുത്ത വീട്ടിലാവട്ടെ പറഞ്ഞിട്ട് അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് വേഗം ഒരു 10 ദിവസം മുമ്പേ ലീവിൽ ഇത് ചെയ്തിട്ട് വീണ്ടും ബോംബെയിൽ പോയി. ആടുന്ന് 2 ദിവസം കൂടെ ബോംബെയിൽ നിന്നിട്ട് അപ്പോൾ കഴിഞ്ഞ് സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉള്ള സമയത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പോയി ഈ സ്റ്റുഡിയോയിലേക്ക് ഒരു 135 ക്യാമറ ഞാൻ ഈ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഞാൻ പഠിച്ച സ്റ്റുഡിയോയിലേക്ക് ആക് എത്തിച്ചു കൊടുത്തിരുന്നു. എന്നെ സ്റ്റുഡിയോ എന്നെ എന്തെല്ലാം കിട്ടാവുന്ന സാധനങ്ങൾ, ഫോട്ടോ കഴിഞ്ഞ് കിട്ടുന്ന മെറ്റീരിയൽസ് എങ്ങനെയുള്ള എല്ലാം ഞാൻ ആ എൻ്റെ ആരെങ്കിലും ഫ്രണ്ട്സുകൾ വരുമ്പോൾ ബോംബെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡിയോയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കും. 120 ക്യാമറ, 35 ക്യാമറ എല്ലാം എൻ്റെ വകയായിട്ട് ഞാൻ കാരണം ഞാൻ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്നെ ഞാനാക്കിയിട്ട് ഈ ആ തൊഴിലെത്തിച്ച് അവിടെ എത്തിക്കുന്നത് പിന്നെ ഈ സ്റ്റുഡിയോ ഈ ആളുമാണ്. ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല. അയാൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുത്ത് ആ ക്യാമറ ഉപയോഗിച്ച ആൾ പിന്നെ കല്യാണത്തിനൊക്കെ പിന്നെ 135 ക്യാമറ ആയതുകൊണ്ട് അതിനെ പിന്നെ ഉപയോഗിക്കില്ല. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഏതായാലും പിന്നെ അറബിയോട് പറഞ്ഞു ഇങ്ങനെ ഏതായാലും നടക്കണം, കല്യാണം കഴിക്കണം എന്ന് എല്ലാം കൂടെ അങ്ങനെ ഏതായാലും പിന്നെ വിസ അയാൾ നീട്ടി തന്നു. പിന്നെ റിട്ടേൺ ടിക്കറ്റ്, എനിക്ക് റിട്ടേൺ ടിക്കറ്റ് അടക്കം അയാൾ തന്നു. വന്നിട്ട് കല്യാണം കഴിച്ച് അപ്പോൾ എന്നാൽ തോന്നി എനിക്കിങ്ങനെ ഒരു പിന്നെ സ്റ്റുഡിയോ തുടങ്ങുന്ന നല്ല ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് തോന്നി. അപ്പം പിന്നെ കാങ്കോല് ഫസ്റ്റിൽ കാങ്കോല് പിന്നെ ഒരു സ്റ്റുഡിയോ ശ്യാമ സ്റ്റുഡിയോ എന്നുണ്ട് ഞാൻ ഒരു സ്റ്റുഡിയോ. അന്നേരം ഞാൻ ബോംബെയിൽ പോയിട്ട് ബോംബെയിൽ നിന്നാണ് എനിക്ക് ഈ സ്റ്റുഡിയോയിൽ വേണ്ട എല്ലാ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഞാൻ അവിടെ ബോംബെയിൽ എനിക്ക് ഇതുണ്ടല്ലോ അപ്പോൾ എടുത്തുകൊണ്ട് അവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ അന്നേരം ഭാര്യയും കൂട്ടി തന്നെ ബോംബെയിൽ പോയി. ഭാര്യയും കൂട്ടി ബോംബെ ഒരു കറങ്ങൽ ഒരു ടൂറുമായി അങ്ങനെ ആക്കിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റുഡിയോ കാങ്കോലി ഒറ്റൊരു റൂമിൽ ചെറിയൊരു സിംഗിൾ റൂമാണ്. പക്ഷെ അന്ന് പിന്നെ നിർബന്ധം ഇന്നുകൊണ്ട് ഡാർക്കും വേണ്ട, അന്ന് ഡാർക്കും നിർബന്ധമാണ്. അപ്പോൾ ആ റൂമിനെ തന്നെ ചെറിയ ഡാർക്കും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ ഒരു കാങ്കോലി ശ്യാമ സ്റ്റുഡിയോ കൊണ്ട് തുടങ്ങി. ഉണ്ടോ ആ സ്റ്റുഡിയോ പറഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മാത്രം ഈ ഇപ്പം ഞാൻ ഇപ്പം ഉള്ള സ്ഥാപനം കവിതാ സ്റ്റുഡിയോ ഉണ്ട് മുംബൈയിൽ. പിന്നെ ശ്രീകണ്ഠ അവരുടെ ഒരു ആളെ നടത്തിക്കൊണ്ടവൻ തുടങ്ങിയ സ്റ്റുഡിയോ ആണ്. പോകുന്ന ഇതിങ്ങനെ വിലക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി കാങ്കോലിനെക്കാട്ടിയും കുറച്ചുകൂടെ സെറ്റപ്പ് മാത്രമാണ്, മാത്രം എന്നൊരു സ്റ്റുഡിയോ നിലവിലില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതാ ഇവിടെയാണ് കുറച്ചുകൂടെ സെൻറ്റർ ഉണ്ട്, മാത്രമാണ് സ്കൂളും കാര്യമൊക്കെ ഇല്ലുണ്ട്. അപ്പോൾ അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഇനിയൊരു അന്നത്തെ 25,000 രൂപ കൊടുത്തല്ലോ അത് എന്നാലും വിലക്കെടുത്തിൽ രണ്ടും കൂടെ കൊണ്ടുവന്നു. ആ സമയത്ത് എന്നാലും അവിടെ എനിക്ക് ആൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഇപ്പം പിന്നെ കാങ്കോല് പ്രശാന്ത് ദൃശ്യ സ്റ്റുഡിയോ നടത്തുന്ന പ്രശാന്തിന് അവൻ വീട്ടിലെന്തിനും വെറുതെ ഇരിക്കുകയായിരുന്നു. അവൻ ഫോട്ടോഗ്രാഫർ അറിയുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ അവിടെ പിന്നെ പൈൻ്റ് പിന്നെ ഒരു ചന്ദ്രൻ്റെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്ത് എടുക്കുന്നത് എനിക്കറിയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണ വീഡിയോ ഒക്കെ എടുത്ത് ചന്ദ്രനാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. ആ സമയത്ത് വീടിന്ന് കണ്ടമാനില്ല, എവിടെ കാര്യമായിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ അപ്പോൾ അവനെ എനിക്കറിയാം, അവൻ പിന്നെ അവിടെ പിന്നെ ജോലി ചെയ്യുന്നില്ല അറിഞ്ഞോ. അവനെ പോയി കൂട്ടിക്കൊണ്ട് അവനെ ഒന്ന് നന്നായി ടച്ചിങ്ങൊക്കെ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഓനെ കാങ്കോലാക്കി ഞാനിട മാത്തിനും അങ്ങനെ 2 സ്ഥാപനമായിട്ട് കുറേ കാലം കൊണ്ടുവന്നു. അപ്പോൾ മാത്തിൽ ഈ സ്റ്റുഡിയോ കാങ്കോൽ സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ സംഘടന ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതൽ സംഘടനാ പ്രവർത്തനം സജീവമായിട്ട്
ഞാൻ എൻ്റെ പിന്നെ ജില്ലേൻ്റെ ഭാരവാഹിത്വം അവസാനം സംസ്ഥാന ഭാരവാഹിത്വം വരെ വഹിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഈ മുട്ടുവേദന വന്നിട്ട് കുറേ കാലമായതുകൊണ്ട് മുട്ടുവേദന വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ ദൂരയാത്രയിലെ കുറച്ചല്ലേ ഞങ്ങൾ എല്ലാ സ്റ്റുഡിയോയിലും കയറി ഇറങ്ങണം. ഇതുമാതിരി വാഹനങ്ങളോ കാര്യങ്ങളോ ഫോണോ കാര്യങ്ങളൊന്നുമില്ല. ഈ 1600 സ്റ്റുഡിയോ ഒന്ന് കണ്ണൂർ ജില്ലയിലുണ്ട്. ഈ ജില്ല മൊത്തം നമ്മൾ തലശ്ശേരിയും എന്നാ ധർമ്മടം വരെ നമ്മളിതിൽ പെടുന്നതാണ്. അവിടെ സ്ഥലം മുഴുവൻ ഓരോരോ സ്റ്റുഡിയോയിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കയറി നമ്മൾ ടീമായിട്ട് ഈ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കയറി. ഇന്നിപ്പോൾ ഒന്നുമില്ല. ഇന്നിപ്പോൾ എല്ലാവരും അവിടെ കൊണ്ടുപോകണം. ഇതിലെ മൊബൈൽ വിവരങ്ങൾ കിട്ടി എല്ലാം റെഡി റെഡിയായി നടന്നു. അന്നങ്ങനെ സൗകര്യം. അന്ന് അത്ര നമ്മൾ ത്യാഗം ചെയ്ത് അന്ന് ഈ സംഘടനയെ കെട്ടിപ്പടുത്തി കൊണ്ടുവന്നി. നമ്മൾ അന്ന് പ്രവർത്തിച്ചവരെല്ലാവരും ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്. ഇന്നലെവരും പണിയെടുക്കില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ത്യാഗം ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ന് അവർക്ക് അതിൻ്റെ ഒരു സൗകര്യം ഉണ്ട് കാണും. അന്ന് നമുക്ക് അതിൻ്റെ സൗകര്യമില്ല. ഇന്നിപ്പോൾ ഒരു സൗകര്യം ഉണ്ട്. അതൊക്കെ നല്ല തന്നെ. അപ്പോൾ എന്നാൽ അവർ ഇപ്പോഴും നമ്മളൊക്കെ ആ പഴയ പാല പ്രവർത്തകന്മാരിലേക്ക് ഇപ്പം നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. അതിന് വേണ്ടി സ്ഥാനം തരുന്നുണ്ട്. അവരെല്ലാം കാര്യങ്ങളും എന്തുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് നമ്മളിപ്പോഴും കഴിയുന്നുണ്ടെങ്കിൽ എല്ലാം പോകാറുണ്ട്. കഴിയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെ. ഇനി അതുപോലെ തന്നെ ഇപ്പം ഇനിയിപ്പം നമ്മൾ എല്ലാവർക്കും ഫസ്റ്റ് ഞാൻ തന്നെ മെമ്പർഷിപ്പ് പുതുക്കാറുണ്ട്. അതിപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്.